ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആരെങ്കിലും പാൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അവർക്ക് ഫിസിക്കൽ ആയിട്ടുള്ള പാൻ കാർഡ് അതായത് ഫിസിക്കൽ എന്ന് പറയുന്നത് ഞാൻ കാണിച്ചുതരാം ഇത് എ ടി എം കാർഡാണ് ഇതിന് പറയുന്നതാണ് ഫിസിക്കൽ കാർഡ് അതായത് ഇതിന് നമുക്ക് തൊടാനും അതുപോലെ കാണാനും കഴിയുന്ന ഈ വസ്തുവിനെ നമുക്ക് ഫിസിക്കൽ എന്ന് പറയും ഇനി എന്താണ് ഈ കാർഡ് ഈ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനായിട്ട് ഒരു പി ഡി എഫ് രൂപത്തിൽ കാണാൻ പറ്റുന്ന അതിന് പറയുന്നതാണ് ഈ കാർഡ് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം എന്നതാണ് പറയാൻ പോകുന്നത് ഇതിനു വേണ്ടി എന്തൊക്കെ റിക്വയർമെൻറ്റാണ് വേണ്ടതെന്ന് പറയാം ഇതിനു വേണ്ടി വേണ്ടത് പാൻ കാർഡിൻ്റെ നമ്പർ അറിയലേ വളരെ അത്യാവശ്യമാണ് അതിനുശേഷം നമുക്ക് ഇതിന് പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമാണ് 8 രൂപയും അതുപോലെ 26 പൈസയും ഇതാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഈ പാൻ കാർഡിൻ്റെ ആവശ്യം വളരെ കൂടുതലാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ലഭിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജിലേക്ക് എത്തും ഇവിടെ ഡൗൺലോഡ് ഇ പാൻ്റെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പേജിലേക്ക് നിങ്ങൾ എത്തുന്നതായിരിക്കും ഇവിടെ പാൻ കാർഡ് നമ്പർ എഴുതണം അതിനുശേഷം മന്തും ഇയർ എഴുതണം ജി എസ് ടി നമ്പർ എഴുതണമെന്നില്ല ക്യാപ്ചാ ഫില്ലപ്പ് ആക്കണം താഴെ നമ്മൾ ക്യാപ്ചാ ഫില്ലപ്പ് ആക്കും ആ നമ്പറുകൾ താഴെ എഴുതും 57 എന്ന് പറയുന്ന ആ അക്കങ്ങളെല്ലതും ശേഷം സബ്മിറ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും അതിനുശേഷം മറ്റൊരു പേജിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും ഇവിടെ നമ്മൾ മറ്റൊരു ക്യാപ്ചാ ഫില്ലപ്പ് ആക്കും ഇവിടെ 52 75 54 എന്ന് നമ്മൾ താഴെ എഴുതും ശേഷം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും രജിസ്റ്ററായ മൊബൈലിലേക്ക് ഇവിടെ നമുക്ക് ഒ ടി പി 2 മാർഗത്തിൽ സ്വീകരിക്കാം ഇമെയിൽ മാർഗം എസ് എം എസ് മാർഗം ബോത്തിൽ ക്ലിക്ക് ചെയ്താൽ 2 മെസ്സേജ് വരും ഒ ടി പി അതുപോലെ നമുക്ക് ഓൺലി ഇമെയിൽ ക്ലിക്ക് ചെയ്താൽ മെയിലിലേക്ക് ആയിരിക്കും ഒ ടി പി വരിക ഓൺലി എസ് എം എസ്സിൽ ക്ലിക്ക് ചെയ്താൽ എസ് എം എസ്സിലായിരിക്കും വരിക ഇനി നമുക്ക് ഓൺലി എസ് എം എസ്സിൽ ക്ലിക്ക് ചെയ്ത് സെൻഡ് ഗെറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യാം പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ നമ്മളൊരു കാര്യം ചെയ്തില്ല ഇവിടെ ടിക്കിൻ്റെ ബട്ടൺ അവിടെ ഉണ്ട് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി ലഭിക്കുന്നതായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യും നിങ്ങൾക്ക് ഇവിടെ ആണ് 2-3 ഒ ടി പി എനിക്ക് വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ 52 98 09 ആണ് ചൂസ് ചെയ്യുന്നത് അതാണ് ലേറ്റസ്റ്റ് ആയ ഒ ടി പി ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് ഇനി നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും എത്ര രൂപ 8 രൂപ 8 രൂപ അതുപോലെ തന്നെ 26 പൈസ അത് കുറവാണ് ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇമെയിൽ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം പേ യു എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം കൺഫേം പേയ്മെൻറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തുന്നതായിരിക്കും ഇതുപോലെ പേജിലേക്ക് ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്ത ശേഷം പേയ്മെൻറ്റ് നടത്താൻ നമ്മൾ ഗൂഗിൾ പേയിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും പേയ്മെൻറ്റ് നമ്മൾ നടത്തിയത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ ആ ഭാഗം കട്ട് ചെയ്തതിന് മാത്രമേ ഉള്ളൂ അതിനുശേഷം നമുക്ക് വീണ്ടും ബാക്കിലേക്ക് ആ പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇതിനുശേഷം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിലേക്ക് വരാനുള്ളത് നമുക്ക് ഒരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും അവർ മെസ്സേജ് മുഖേന നമുക്കൊരു ലിങ്ക് വിട്ടുതരും ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡൗൺലോഡിൻ്റെ ഓപ്ഷനും അതുപോലെ തന്നെ അതിലേക്ക് ഒ ടി പി നമ്മൾ ടൈപ്പ് ചെയ്ത് വീണ്ടും ഡൗൺലോഡ് ആക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒരു ലിങ്ക് നമുക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ഈ ലിങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കത് ഓപ്പൺ ആക്കാൻ കഴിയുന്നതായിരിക്കും ഇവിടെ ലിങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും ക്രോമിൽ ഓപ്പൺ ചെയ്യാൻ ഇവിടെ നമ്മൾ ക്രോമിൽ ഓപ്പൺ ചെയ്യും ശേഷം ഒരു ക്യാപ്ചർ വരുന്നതായിരിക്കും ശേഷം നമ്മുടെ ഒ ടി പി നമ്മുടെ മൊബൈലിലേക്കും വരും ആ ഒ ടി പി നമ്മൾ വീണ്ടും ഇതിലേക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആ ഒ ടി പി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ കാണാം ഒ ടി പി ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റിൻ്റെ ബട്ടൺ അവിടെ ക്ലിക്ക് ചെയ്ത് വിടുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പേജിലേക്ക് എത്തും ഇവിടെ നമുക്ക് ഡൗൺലോഡ് ഇ പാൻ പി ഡി എഫും ഡൗൺലോഡ് ഇ പാൻ എക്സ് എം എൽ ഉണ്ട് ഇവിടെ നമ്മൾ ഡൗൺലോഡ് ഇ പാൻ പി ഡി എഫിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു പാസ്വേഡിൻ്റെ ഒരു ഓപ്ഷൻ വരും ഇവിടെ മുകളിൽ നമുക്ക് നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ പാസ്വേഡ് മോഡലാണ് നമുക്ക് കാണിച്ചു തരുന്നത് DDMM YY 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 അതായത് നമ്മൾ ജനിക്കുന്ന ആ ഡേറ്റും അതുപോലെ തന്നെ മാസവും അതുപോലെ തന്നെ വർഷവും എന്ന കണക്കിൽ ആ പാസ്വേഡ് അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഡൗൺലോഡ് ഇ പാൻ പി ഡി എഫ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ആക്കും ശേഷം ഒരു പാസ്വേഡിൻ്റെ ഓപ്ഷൻ വരും പാസ്വേഡ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് എങ്ങനെ ഡേറ്റ് അതുപോലെ തന്നെ മാസം അതുപോലെ തന്നെ വർഷം എന്ന കണക്കിൽ നമ്മൾ എഴുതും എഴുതിയതിന് ശേഷം നമ്മളിവിടെ ജസ്റ്റ് ഓക്കെയുടെ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യും ഓക്കെയുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുക ഇവിടെ നിന്ന് മുകളിലൊരു പേജും അതുപോലെ തന്നെ താഴെയും ഇതുപോലൊരു പേജും ഉണ്ടാകുന്നതാണ് മുഖത്തിലേക്ക് പോവാതെ കാര്യത്തിലേക്ക് പോകും മുഖമൊന്നും നോക്കണ്ട ബോറായിരിക്കും
നിങ്ങൾക്കിവിടെ കാണാം, ഇതെൻ്റെ പാൻ കാർഡാണ്. ഞാൻ ആക്ച്വലി കുറേ കാലം മുമ്പേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഫിസിക്കൽ ഫോമിലുള്ള പാൻ കാർഡ് എൻ്റെ വീട്ടിലേക്ക് എത്തിയില്ല, കാരണം ലോക്ക്ഡൗൺ കാരണം. അതുകൊണ്ടാണ് ഞാൻ ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കാരണം. ഈ പാൻ കാർഡിൽ നമുക്ക് ഇത് ഈ ഭാഗം കട്ട് ചെയ്യാം, ഇത് ഫ്രണ്ടായിട്ടും അത് ബാക്കായിട്ടും, രണ്ടാമത്തെ ബാക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഈ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ